Who's seen me? Who's seen me? Kaanunna daarida. Who's seen me? Who's seen me? Kaanunna daarida. Pranana. Jagunu pranana, then pranana, then emberka. Jagunu. Innathe devasam Good Friday yenna nammal vilikkunna devasamaanu. മലയാളികളായ നമ്മള് ദുഃഖ വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എന്താണ് ഇതിൻ്റെ അകത്തെ വിരോധാഭാസം? നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്നു. മനുഷ്യർ പൊതുവെ ദുഃഖിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ദിവസവും ആഴ്ചകളും ഒക്കെയാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. നല്ല ഫ്രൈഡേ എന്ന് വെസ്റ്റേൺ പീപ്പിൾ പറയുന്നു, അമേരിക്കയിലും മറ്റു പാശ്ചാത്യ ലോകത്തുള്ളവരും. ഇത് രണ്ടും ഒന്നാണോ? ഇതെന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഞാനിതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു നല്ല കാര്യം മറ്റുള്ളവരോട് പറയുന്നത് നന്നായിരിക്കുമല്ലോ. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ പങ്കപ്പാടുകളും വേദനകളും എല്ലാം ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ വേദനയുണ്ടാകും. ഞാനിത് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഞാനും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാടുകൾ കാൽവറി സഹിച്ചല്ല, അതിനു മാത്രം ഞാൻ ഗുണമുള്ളവൻ അല്ലായിരുന്നല്ലോ, എത്രയോ തെറ്റുകൾ എന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന കർത്താവിനോട് ഞാൻ ചെയ്തു കഴിയുമ്പോൾ കർത്താവ് എന്നോട് ഉള്ളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറയാനാണ് ഞാൻ വരുന്നത്. മോനെ, നീ പാപത്തിൽ ജീവിച്ചു, നിനക്ക് ദേഷ്യവും വിദ്വേഷവും പകയും ഒക്കെ നിന്നിൽ ഉണ്ടായിരുന്നു, പാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാൽവറിയിൽ മരിച്ചത് മോനെ നിനക്ക് വേണ്ടിയാണ്. നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ കാൽവറിയിൽ മരിച്ചത്. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. എന്റെ പാപങ്ങൾക്ക് പരിഹാരം യേശുവിന്റെ മരണമല്ലാതെ മറ്റൊന്നില്ല. ഇത് വേദപുസ്തകത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, യേശു എനിക്ക് കൊണ്ട് മരിച്ചതിന് കർത്താവിന് നന്ദി. യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് എനിക്ക് രക്ഷയുള്ളത്. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ യേശുവിന്റെ ആ പങ്കപ്പാടുകളിൽ ഞാൻ ഒരു വശത്തൂടെ ദുഃഖിക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിനകത്ത് എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? എൻ്റെ പാപഭാരം ദൈവം എടുത്തു മാറ്റി. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷത്തിൽ, യേശു എൻ്റെ ഉള്ളിലേക്ക് വരുന്ന നിമിഷത്തിൽ എൻ്റെ സർവ പാപവും ക്ഷമിക്കുന്നു, എന്നെ സ്വർഗത്തിൻ്റെ ഒരു സിറ്റിസണാക്കി മാറ്റുന്നു. യേശു ഇങ്ങനെ പറഞ്ഞല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാം, അധികാരം കൊണ്ടായി. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു മരിക്കാൻ വേണ്ടി വന്നതാണ്. ആർക്കു വേണ്ടി? പാപികളായ നമുക്ക് വേണ്ടി. യേശു മരിച്ചത് കൊണ്ട് നമുക്ക് പാപവിമോചനമുണ്ട്, സൗഖ്യമുണ്ട്, നമുക്ക് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം കർത്താവിനോട് നന്ദിയാണ്. അതുകൊണ്ട് ദുഃഖമല്ല, എനിക്ക് സന്തോഷമാണ്. ഏതുകൊണ്ട്? എൻ്റെ പാപഭാരം മാറി, എന്നെ നിത്യ സ്വർഗത്തിന്, നിത്യ ജീവിതത്തിന് അവകാശിയാക്കി തീർത്ത യേശുവിൻ്റെ ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് യേശുവിനോടും ദൈവപിതാവായ ദൈവത്തോടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനി ദുഃഖിച്ചിരിക്കാനുള്ള കാലമല്ല,
സന്തോഷിക്കാനുള്ള കാലമാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത്, യേശുവെ അങ്ങനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ അങ്ങക്ക് സ്തോത്രം പറയുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നും പാപത്തിൽ തുടരുന്നുവെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട ദിവസമാണ് ഇന്ന്. കാരണം നിങ്ങളുടെ പാപങ്ങളെ ഓർത്താ, യേശുവിനെ ഓർത്താല്ല. കാരണം യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും, നമുക്കൊരു നിത്യ ജീവിതമുണ്ട്. എങ്ങനെ? യേശുവിൽ കൂടെ. ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് മലയാളികൾ പറയുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സന്തോഷത്തിന്റെ ഫ്രൈഡേ ആക്കി തീർക്കാം. എങ്ങനെ? യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ. ചിലരെ കോപം, ചിലർക്ക് വിദ്വേഷം, ചിലർക്ക് ചില ആകാത്ത വിട്ടുമാറാത്ത ചില സ്വഭാവങ്ങൾ, ഇവകളുടെ മേൽ ജയം വേണമെങ്കിൽ യേശു ഉള്ളിൽ വന്നാൽ മതി. നിത്യജീവനുണ്ട്. യേശു ഇല്ലാത്ത ജീവിതം ഞാൻ പറയട്ടെ, അത് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, നിത്യ നരകമാണ്. ഇവിടുത്തെ 50, 60, 70, 80 വർഷത്തിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? യേശു അകത്ത് ഹൃദയത്തിലില്ലെങ്കിൽ നരകം, എന്നുമെന്നും നരകം, അവിടുന്ന് രക്ഷയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യേശുവുമായി ബന്ധമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം യേശുവിലേക്ക് വരുവാൻ കാരണമായി തീരട്ടെ. നിങ്ങളുടെ സ്നേഹിതർ ആർക്കെങ്കിലും നിങ്ങൾ അവർ യേശു ഇല്ലാതെ ജീവിക്കുന്നെങ്കിൽ ഈ ക്ലിപ്പ് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യും. അത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും, അവരിത് കണ്ട് യേശുവിന്റെ മക്കളായി തീരട്ടെ. ഞാനൊരു സഭയെ കുറിച്ചല്ല പറയുന്നത്, യേശുവിനെ കുറിച്ച്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ചയല്ല, സന്തോഷത്തിന്റെ വെള്ളിയാഴ്ച, യേശുവിനെ നമ്മൾ കണ്ടെത്തുന്ന ദിവസമായി തീരട്ടെ. പ്രാണനാഥൻ പ്രാണനാഥനൻ പേർക്കാകുന്നു കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ പ്രാണ